വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ദിനമായി ആചരിക്കുന്ന ജൂലൈ 3 നിയമസഭയ്ക്ക് അവധി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനമൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ എന്നിവർക്ക് ഇതു സംബന്ധിച്ച് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിവേദനം സമർപ്പിച്ചു. ജൂലൈ 3 നിയമസഭ ചേരുന്നുണ്ടെങ്കിൽ സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 ഒഴിവാക്കിയാണ് നിയമസഭയുടെ കലണ്ടർ തയ്യാറാക്കുന്ന കീഴ്വഴക്കം നിലവിലുള്ളത്. ആഗോള സഭാതലത്തിലും ഭാരതസഭയിലും കേരളത്തിലുമുള്ള എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും ജൂലൈ 3 വിശുദ്ധ തിരുക്കർമ്മങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് കണക്കിലെടുത്തും നിയമസഭയുടെ മുൻകാല കീഴ്വഴക്കങ്ങൾ പരിഗണിച്ചും ജൂലൈ 3 നിയമസഭ ചേരുന്നത് ഒഴിവാക്കാൻ തയ്യാറാകണമെന്ന് മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. സംസ്ഥാനമൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജൂലൈ 3 പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ഭാരതത്തിന്റെ പ്രഥമ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ദിനമായ ജൂലൈ 3 സെന്റ് തോമസ് ദിനമായി ഭാരത ക്രൈസ്തവ സഭയും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ആഗോളതലത്തിൽ ആചരിക്കുകയാണ്. ഈ സെന്റ് തോമസ് ഡേ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതിൽ എല്ലാവരെയും അത് വേദനിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പൊതു കേരളത്തിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ജൂലൈ 3 സംസ്ഥാന സർക്കാരിന്റെയും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും ഔദ്യോഗികമായ അവധി ദിവസമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ജൂലൈ മാസം ചേരുന്ന സാഹചര്യം ഉള്ളപ്പോഴെല്ലാം ജൂലൈ 3 സെന്റ് തോമസ് ഡേ എന്ന നിലയിൽ നിയമസഭ ഒഴിവാക്കുന്നതാണ്, അവധി കൊടുക്കുന്നതാണ് പൊതുപതിവ്. ഇതുവരെയുള്ള നിയമസഭയുടെ കീഴ്വഴക്കവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ നിയമസഭാ കലണ്ടറിൽ ജൂലൈ 3 പ്രവൃത്തി ദിനമായി ഉൾപ്പെടുത്തുകയും നിയമസഭ ചേരുന്നതായിട്ടാണ് കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പരിഗണിക്കണമെന്നും ഇക്കാര്യം നിയമസഭയുടെ പ്രവർത്തനങ്ങൾ അന്നത്തെ ജൂലൈ 3 ഒഴിവാക്കി അവധി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സഭാനാഥൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിയമസഭാ സ്പീക്കർക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ പ്രതിപക്ഷ ചീഫ് വിപ്പ് എന്ന നിലയിൽ പ്രത്യേകമായി നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഗവൺമെന്റ് ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറോടും ഇക്കാര്യത്തിൽ പ്രത്യേകമായ അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. നിയമസഭയുടെ മുൻകാല കീഴ്വഴക്കമനുസരിച്ച് ജൂലൈ 3 നിയമസഭ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് ഇപ്രാവശ്യവും നിയമസഭയുടെ ജൂലൈ 3 സമ്മേളനം ഒഴിവാക്കുവാനും അവധി പ്രഖ്യാപിക്കുവാനും ഗവൺമെന്റും നിയമസഭാ സെക്രട്ടേറിയറ്റും നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം കേരളത്തിന്റെ ഒരു പൊതു വികാരം എന്ന നിലയിൽ ജൂലൈ 3 പൊതു അവധിയായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്കും സമർപ്പിച്ചിട്ടുള്ള നിവേദനം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ആവശ്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.